നമസ്കാരം. ഇന്ന് 2022 15 ചൊവ്വാഴ്ച. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈനും ഇസ്രായേലും അടക്കമുള്ള രാജ്യങ്ങളോട് ഇറാൻ കാണിക്കുന്ന തീവ്രവാദ അനുകൂല നിലപാടുകളെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റ്. ബഹ്റൈനും ഇസ്രായേലും തമ്മിലുള്ള അന്താരാഷ്ട്ര ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന്റെ ഭാഗമായി ബഹ്റൈൻ സന്ദർശനത്തിന് എത്തിയപ്പോഴാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ബഹ്റൈനും ഇസ്രായേലിനും തീവ്രവാദ ഭീഷണി നേരിടുന്നത് ഒരേ സ്ഥലത്ത് നിന്നാണെന്നും രാജ്യസുരക്ഷ ഉറപ്പുവരുത്തുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തീവ്രവാദപരമായ നീക്കങ്ങളിലൂടെ ജനങ്ങളുടെ ക്ഷേമവും സമാധാനവും സംരക്ഷിക്കപ്പെടുന്ന രാജ്യങ്ങൾക്കെതിരെ നിൽക്കുകയാണ് ഇറാൻ എന്നും ഇറാൻ തന്റെ രാജ്യത്തെ തീവ്രവാദ സംഘടനകളെ അനുകൂലിക്കുന്ന നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാമ്പത്തികം, ആരോഗ്യം, രാജ്യസുരക്ഷ, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ സഹകരണം ഉറപ്പുവരുത്തുകയാണ് ഈ സന്ദർശനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 2020 ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാക്കിയ സഹകരണ കരാറിന് ശേഷം വിവിധ തലങ്ങളിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെട്ടു വരുന്നതിനിടയിലാണ് ഉന്നതതല ചർച്ചകൾക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബഹ്റൈനിൽ എത്തുന്നത്. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ബഹ്റൈനിൽ കോവിഡ് ബാധിതരായ പുതിയ രോഗികളുടെ എണ്ണത്തിൽ നേരിയ കുറവ്. ബഹ്റൈനിൽ ഇന്നലെ 4818 പേരിലാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ രോഗികളുടെ എണ്ണം 50082. നിലവിൽ 77 പേരാണ് ആശുപത്രിയിൽ കഴിയുന്നത്. ഇതിൽ 17 പേരുടെ നില ഗുരുതരമാണ്. അതേസമയം ഇന്നലെ 7002 പേർക്ക് കൂടി രോഗമുക്തി ലഭിച്ചതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 415114. കഴിഞ്ഞ ദിവസം മരണങ്ങൾ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ബഹ്റൈനിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കോവിഡ് ബാധിച്ച് മരിച്ചത് 16 പേരാണ്. February 6 മുതൽ 14 വരെയുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ കോവിഡ് മരണവുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ 16 പേർ മരണമടഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഴ്ചയടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുമ്പോൾ ഈ വർഷത്തിലെ ഏറ്റവും ഉയർന്ന മരണസംഖ്യയാണ് ഇത്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. നിങ്ങളുടെ ഉള്ളിലെ കലാവാസനകളെ മികച്ചതാക്കാൻ പരിചയസമ്പന്നരായ അധ്യാപകർക്കൊപ്പം ആധുനിക സൗകര്യങ്ങളുമായി നിങ്ങൾക്കരികിൽ കലാകേന്ദ്ര ആർട്സ് സെന്റർ. വോക്കൽ, ഡാൻസ്, ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ്, പിയാനോ, കീബോർഡ്, ഡ്രംസ്, വയലിൻ, ഗിറ്റാർ, മൃദംഗം, തബല, വീണ എന്നിവയോടൊപ്പം കരാട്ടെ അനുയോഗ പരിശീലനവും. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ രാത്രി 8 മണി വരെയും വാഹന സൗകര്യവും ലഭ്യം. കലാകേന്ദ്ര ആർട്സ് സെന്റർ, WLL, അദലിയ, ബഹ്റൈൻ. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 1771225 അല്ലെങ്കിൽ 3231225. കലാകേന്ദ്ര, ദി ഹൗസ് ഓഫ് ആർട്സ്. ഗാർഹിക പീഡനം നടത്തിയെന്ന പരാതിയിൽ ഭർത്താവ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞതിനാലാണ് ബഹ്റൈനിലെ ശരിയത്ത് കോടതി വിധി പ്രകാരം സ്ത്രീക്ക് വിവാഹമോചനം നൽകിയത്. വിചാരണയിൽ പ്രതി കുറ്റം ചെയ്തതായി സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ തന്നെ വൈകാരികമായി പ്രലോഭിപ്പിച്ചതാണ് പീഡനങ്ങൾക്ക് വഴിയൊരുക്കിയതെന്ന് പ്രതി കോടതിയിൽ പറഞ്ഞു. പരാതിക്കാരി ലോക്കൽ പോലീസിൽ ഫയൽ ചെയ്ത ഇയാൾക്കെതിരെയുള്ള നിരവധി ക്രിമിനൽ പരാതികൾ കോടതി മുമ്പാകെ തെളിവായി ഹാജരാക്കിയിരുന്നു. 9 മക്കളടങ്ങിയ കുടുംബമാണ് ഈ ദമ്പതികളുടേത്. 2014 മുതൽ ജലവൈദ്യുതി ബില്ലുകൾ അടയ്ക്കാത്ത കേസിൽ ബഹ്റൈൻ സ്വദേശിയോട് 5629 ദിനാർ 950 ഫിൽസ് പിഴയായി അടയ്ക്കാൻ ഹൈ അപ്പീൽ കോടതി ഉത്തരവ് നൽകി. പ്രതി 2014 മുതൽ 2021 വരെയുള്ള ബില്ലുകൾ കൃത്യമായി അടച്ചിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ബഹ്റൈൻ ഇലക്ട്രിക് ആൻഡ് വാട്ടർ അതോറിറ്റി വിഭാഗം കോടതിയെ സമീപിക്കുകയായിരുന്നു. എന്നാൽ കേസിന്റെ വിചാരണയിൽ പങ്കെടുക്കാത്ത പ്രതിക്കെതിരെ കോടതി ഇത്രയും തുക അടയ്ക്കാൻ വിധിക്കുകയും ചെയ്തു. 36 വർഷത്തെ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങിയ രതീഷ് മാഹിക്ക് ബഹ്റൈൻ മയ്യഴിക്കൂട്ടം യാത്രയയപ്പ് നൽകി. പരിപാടിയിൽ PP റഷീദ് അധ്യക്ഷത വഹിച്ചു. മാഹി അസോസിയേഷൻ പ്രസിഡന്റ് തണൽ, മാഹി രക്ഷാധികാരി എന്നീ നിലകളിൽ പ്രവർത്തിച്ച രതീഷ് ജീവകാരുണ്യ രംഗത്തും പ്രവർത്തിച്ചിട്ടുണ്ട്. റിജാസ് റഷീദ്, നിയാസ് VC, നിസാർ മാഹി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിദ്യാധരൻ VC, റഷീദ് മാഹി, മുജീബ് മാഹി,
താഹിർ വി സി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. 36 വർഷത്തെ ബഹ്റൈൻ പ്രവാസ ജീവിതത്തെക്കുറിച്ച് രതീഷ് മാഹി, അജിത രതീഷ് എന്നിവർ മറുപടി പ്രഭാഷണം നടത്തി. ശശി പള്ളൂർ, മുനീർ വി കെ, ജംഷീർ എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു. ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ വിഭാഗം മനാമ ഏരിയ വിഭാഗത്തിലെ 2022-23 കാലയളവിലേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. നജ്മ സാദിഖിനെ ഓർഗനൈസറായും ഫസീല ഹാരിസിനെ സെക്രട്ടറിയായും നൂറ ഷൗക്കത്തലിയെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും ഷബീഹ ഫൈസലിനെ അസിസ്റ്റന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. സലീന ജമാൽ, ബുഷ്ര ഹമീദ്, സക്കിയ സമീർ എന്നിവരെയാണ് ഏരിയ സമിതി അംഗങ്ങളായി തിരഞ്ഞെടുത്തത്. ബഹ്റൈൻ ഹിദ് ഹൽ ഹിദായ സെന്റർ മലയാള വിഭാഗം മദ്രസ രണ്ടാം ഘട്ട പരീക്ഷയുടെ ഫലപ്രഖ്യാപനവും കുട്ടികളുടെ കലാപ്രകടനങ്ങളും ഈ വരുന്ന February 18 വെള്ളിയാഴ്ച നടക്കുമെന്ന് വിദ്യാഭ്യാസ വിഭാഗം അറിയിച്ചു. പ്രിൻസിപ്പൽ അബ്ദുൾ ലത്തീഫ് അഹമ്മദിന്റെ നേതൃത്വത്തിൽ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന പരിപാടിയിൽ സൈക്കോളജി കൗൺസിലർ ഷഫീഖ് സ്വലാഹിയുടെ പാരന്റിംഗ് സെഷനും ഉണ്ടായിരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു.